നമസ്കാരം. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഒരുപോലെ ആളുകൾ വന്നെത്തുന്ന സ്ഥലമാണ് കന്യാകുമാരി. പ്രകൃതിയോട് തൊട്ടു നിൽക്കുന്ന കന്യാകുമാരിയിലെ 3000 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള കന്യാകുമാരി ദേവീക്ഷേത്രത്തിന് ഒരുപാട് സവിശേഷതകളുണ്ട്. ആദിപരാശക്തിയായ ശ്രീ പാർവതിയുടെ അവതാരമായ കന്യാദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ശുചീന്ദ്രനാഥനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും എന്നാൽ അത് നടക്കാതെ പോയതോടെ ദേവി കന്യകയായി തുടരുകയും ചെയ്തു എന്നതാണ് ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം. വിവാഹം നടക്കാതിരുന്നതിനാൽ സദ്യയൊരുക്കാനായി കരുതിയ അരിയും സാധനങ്ങളും ദേവി വലിച്ചെറിഞ്ഞെന്നും അതിൻ്റെ പ്രതീകമായാണ് അവിടുത്തെ മണൽത്തരികൾക്കും കല്ലുകൾക്കും പല വിധത്തിലുള്ള നിറങ്ങൾ ലഭിച്ചതെന്നുമാണ് വിശ്വാസം. വിവാഹം വൈകുന്നവർക്കും വിവാഹം നടക്കാൻ തടസ്സമുള്ള പെൺകുട്ടികൾക്ക് പെട്ടെന്ന് സുമംഗലികളാകാൻ ദേവിയുടെ അനുഗ്രഹം മതിയെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിൻ്റെ 4 തൂണുകളിൽ വീണ, ഓടക്കുഴൽ, ജലതരംഗം, മൃദംഗം എന്നിവയുടെ നാദങ്ങൾ കേൾക്കാം. ചുവന്ന സാരി, നെയ്വിളക്ക് എന്നിവയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. പ്രകൃതി ഭംഗി കൂടുതൽ എടുത്തുകാണിക്കുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് കന്യാകുമാരി. വിവേകാനന്ദ സ്വാമി തപസ് ചെയ്തിരുന്ന വിവേകാനന്ദ പാറയും അതിന് സമീപത്തായുള്ള തിരുവള്ളൂർ പ്രതിമയും ക്ഷേത്രത്തിന് 7 കിലോമീറ്റർ അകലെയായി മരുത്വാമലയും കാണാം. ഹനുമാൻ സ്വാമി മൃതസഞ്ജീവനയ്ക്കായി മരുത്വമല കൊണ്ടുപോകുമ്പോൾ അതിൽ നിന്നും ഒരു കഷ്ണം അടർന്നു വീണാണ് ഈ മല ഉണ്ടായതെന്നാണ് ഐതിഹ്യം. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ഔഷധ സസ്യങ്ങളുണ്ട്. സിദ്ധവൈദ്യം, ആയുർവേദം എന്നീ പാരമ്പര്യ ചികിത്സയ്ക്കായി ഇവയാണ് ഉപയോഗിക്കുന്നത്. ശുചീന്ദ്രനാഥ ക്ഷേത്രം, പത്മനാഭ കൊട്ടാരം, അഗസ്ത്യാർ മല തുടങ്ങി ഒരുപാട് വ്യത്യസ്തമായ കാഴ്ചകൾ ക്ഷേത്രത്തിന് അടുത്തായുണ്ട്. സൂര്യോദയവും അസ്തമയവും ഒരേ സ്ഥലത്തു നിന്ന് തന്നെ ഏകദേശം ഒരേപോലെ കാണാമെന്നത് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത കൂടിയാണ്. ഇന്ത്യൻ മഹാസമുദ്രം, അറബിക്കടൽ, ബംഗാൾ ഉൾക്കടൽ എന്നീ 3 കടലുകൾ ഒത്തുചേരുന്ന അപൂർവ ത്രിവേണി സംഗമം കന്യാകുമാരിയെ വ്യത്യസ്തമാക്കുന്നു. 1956 ഭാഷാ അടിസ്ഥാനത്തിൽ സ്ഥലങ്ങളെ വേർതിരിക്കുമ്പോൾ കന്യാകുമാരി തിരുക്കൊച്ചിയിൽ നിന്നും വേർപ്പെടുത്തി തമിഴ്നാടിനോട് കൂട്ടിച്ചേർത്തു. എന്നാൽ ഇന്നും കന്യാകുമാരിയെ തിരുവനന്തപുരം ജില്ലയോട് അടുത്തു നിൽക്കുന്ന ഒരു പ്രദേശമായാണ് നാം കാണുന്നത്. ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് കന്യാകുമാരി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.